അരങ്ങു വിട്ട് അടുക്കള കൈയ്യെടുക്കാൻ ആപ്പിൾ ഐഫോൺ ഐപാഡ് ആപ്പിൾ ടി വി എയർപോർട്ട് ഗാഡ്ജറ്റുകൾ അവതരിപ്പിച്ച ആപ്പിൾ ഇതാ അടുത്തതായി റോബോട്ടുകളിൽ ഇറക്കാൻ ഒരുങ്ങുന്നു കമ്പനിയുടെ അടുത്ത ലക്ഷ്യം റോബോട്ട് നിർമ്മാണമായിരിക്കുമെന്ന് ബ്ലൂബർഗിന്റെ മാർഗകൂർമൻ അറിയിച്ചു ഭക്ഷണം കഴിച്ച പാത്രങ്ങളും മുഷിഞ്ഞ തുണിയും വരെ വൃത്തിയാക്കാൻ കെൽപ്പുള്ള തരം റോബോട്ടുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ പ്രാരംഭ നടപടികൾ ആപ്പിൾ ആരംഭിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് ഇനി എന്ത് ഉൽപ്പന്നമാണ് ഉണ്ടാക്കേണ്ടത് എന്ന ചിന്തയാണ് പുതിയ പാതയിൽ സഞ്ചരിക്കുന്ന കാര്യം കമ്പനിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആപ്പിളിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം അവയുടെ വലിപ്പം കുറയ്ക്കാനോ ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാനോ പ്രോസസ്സറുകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കാം അത്തരം വെല്ലുവിളികളല്ല പുതിയൊരു ഉൽപ്പന്നവുമായി മാർക്കറ്റിൽ എത്തണമെങ്കിൽ നേരിടേണ്ടി വരുന്നത് പരാജയം വഴികാട്ടുമോ വർഷങ്ങൾ യത്നിച്ചെങ്കിലും സ്വയം ഓടുന്ന കാർ ഉണ്ടാക്കാനുള്ള ആപ്പിളിന്റെ ശ്രമം പാളിപ്പോയത് ലോകം കണ്ടു എന്നാൽ കാർ നിർമ്മാണത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളാണ് റോബോട്ടിക്സ് എന്ന പുതിയ മേഖലയിലേക്ക് ആപ്പിളിന്റെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് സ്വന്തമായി ചലിക്കാൻ ശേഷിയുള്ള ഉൽപ്പന്നം എന്ന ഗണത്തിലായിരിക്കും ആപ്പിൾ ഇതിനെ ഉൾപ്പെടുത്തുക ആപ്പിൾ ആപ്പിൾക്കാറിന് പിന്നിലുള്ള സങ്കല്പം ഉരുളുന്ന കൂറ്റൻ റോബോട്ട് എന്നതായിരുന്നു ഇതേ ടെക്നോളജി മറ്റു മേഖലകളിൽ പ്രയോജനപ്പെടുത്താനാകുമോ എന്നാണ് പുതിയ അന്വേഷണം റോബോട്ടിക്സ് കേന്ദ്രമാക്കി സ്വയം നീങ്ങാൻ കെൽപ്പുള്ള ഉൽപ്പന്നം എന്ന ആശയത്തെക്കുറിച്ച് ആപ്പിൾ ആദ്യമായി അറിയുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇതിപ്പോഴും തുടരുന്നു എന്ന് ഗുർമൻ ഇതൊക്കെയാണെങ്കിലും റോബോട്ടിക്സ് ടെക്നോളജി എങ്ങനെ ഉത്തമമായി പ്രയോജനപ്പെടുത്താം എന്ന ചർച്ചയും ആദ്യഘട്ട പരീക്ഷണങ്ങളും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ പരീക്ഷിക്കുന്ന ഒരു ഉപകരണം കമ്പനിക്കുള്ളിൽ അറിയപ്പെടുന്നത് ജെ ഫൈവ് നയൻ ഫൈവ് എന്നാണ് ഇതാകട്ടെ മേശപ്പുറത്തും പിടിക്കാവുന്നതാണ് ഇതിൽ ഐപാഡിന് സമാനമായ ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ട് ക്യാമറകളും ഇതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗത്ത് ഒരു റോബോട്ടിക് ആക്ടിവേച്ചറും ഉണ്ട് ഈ ഉൽപ്പന്നം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ പുറത്തിറക്കുമെന്ന് ഗുർമൻ ഇതിനു പുറമെ മൊബൈൽ റോബോട്ടുകളും അടുത്ത പതിറ്റാണ്ടിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളും പുറത്തിറക്കിയേക്കും എന്നാണ് ഗവർമെൻറ്റ് പ്രവചനം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക